ചെയ്ത ഇടതുപക്ഷ സർക്കാർ ഇന്ന് അൻവറിനെ പോലെ ചാണ്ടിയെ പോലെ അനുചിത വ്യവസായികൾ അതിന്റെ പ്രതിനിധികളായി വരുന്നു. അവർക്ക് അധികാരത്തിലും ഭരണരംഗത്തും മേൽക്കൈയിൽ കിട്ടുന്നു എന്നുള്ളത് ഇടതുപക്ഷ ചിന്താഗതിയിലൂടെ പൊതുപ്രവർത്തനം ആരംഭിച്ചിട്ടുള്ള എന്നെ പോലുള്ള ആളുകൾക്ക് ആത്മഹത്യാപരമായൊരു ഒരു ഒരു സങ്കടത്തിലാണ് ഞങ്ങളൊക്കെ നിൽക്കുന്നത്. ഇടതുപക്ഷ പ്രസ്ഥാനം എന്ന് പറയുന്ന ഈ ഇടതുപക്ഷ സർക്കാർ ഇന്ന് ഇന്ന് പിണറായിയുടെ നേതൃത്വത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ സർക്കാർ ഈ അടുത്ത കാലത്ത് സംഭവിച്ചിട്ടുള്ള ഈ ഭരണം വന്നതിന് ശേഷം സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് തന്നെ ഇവിടെ ഇടതുപക്ഷ സങ്കല്പത്തിന് വിരുദ്ധമായിട്ടുള്ള പ്രവൃത്തികളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് സാമാന്യ ബുദ്ധിയിൽ ഭാസുരേന്ദ്രബാബുവിനെ പോലെ എ കെ ജി സെന്ററിലെ ട്യൂഷൻ ക്ലാസ്സിൽ മാത്രം ഇരിക്കുന്ന പഴയ ഇടതുപക്ഷ ആളുകളെ മാറ്റി നിർത്തിയാൽ ഇടതുപക്ഷ ചിന്താഗതിയോടുകൂടി ഇപ്പോഴും പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സങ്കടകരമായ വസ്തുതകളാണ് ഈ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ മൂന്ന് വർഷം, അതായത് മൂന്ന് വർഷം ഈ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടും എന്താണ് നമ്മുടെ സിസ്റ്റം അത് പരിശോധിക്കാൻ തയ്യാറാവാതിരുന്നത്? ഇത് ബീരാവശ്യ പ്രവർത്തകരായിട്ടുള്ള മനോജും ഞാനും നൽകിയ ഒരു പരാതിയാണ് ഈ വിഷയം ശ്രദ്ധയിൽ വരുന്നത് സർക്കാരിന്റെ. എന്തുകൊണ്ടാണ് നമ്മുടെ സിസ്റ്റത്തിന് 207 ഏക്കർ കൈവശം വെച്ചിരിക്കുന്ന ഒരു ജനപ്രതിനിധിയെ കണ്ടെത്താൻ പറ്റാതെ പോയത്? നമുക്ക് വിവിധ സിസ്റ്റം ഉണ്ടല്ലോ, ഇവിടെ റവന്യൂ ഇന്റലിജൻസ് ഉണ്ട്, ഇത്തരത്തിലുള്ള പരിശോധന നടത്തി കുറ്റങ്ങൾ കണ്ടുപിടിക്കേണ്ട സംവിധാനങ്ങളുണ്ട്. ഈ സംവിധാനങ്ങളൊക്കെ മറുപടി കേട്ട് കേട്ട് പോകാം. ശ്രീ ഭാസ്വരേന്ദ്ര ബാബു, എന്താണ് മറുപടി? ഇതിനകത്ത് ഷാജി തന്നെ പറഞ്ഞു, താങ്കൾ എന്തിനാണ് വലിയൊരു വേപുതയും ആശങ്കയും ഒക്കെ ഇടതുപക്ഷ പ്രസ്ഥാനത്തുമായിട്ട് ആലോചിക്കുന്നത്? ഇവിടെ പ്രശ്നം എന്താ? അൻവർ എന്ന് പറയുന്ന ജനപ്രതിനിധിയുടെ പേരിൽ അദ്ദേഹം തന്നെ ഡിക്ലെയർ ചെയ്തിരിക്കുന്നു 270 ഏക്കർ അദ്ദേഹത്തിന് ഉണ്ട് എന്ന്. ഇല്ല, അദ്ദേഹം 11 ഏക്കർ 20 സെന്റാണെന്നാണ്. അല്ല, അതിനുശേഷം ഞാൻ അറിഞ്ഞെടുത്തോളം, വാർത്തകളിൽ അറിഞ്ഞെടുത്തോളം, അങ്ങനെയല്ലേ അറിയാം. ഇപ്പോൾ ഷാജി പറഞ്ഞത് വിവരാവകാശ രേഖ അനുസരിച്ച് അവർക്ക് ലഭിച്ചത് അല്ല, അതേ സംബന്ധിച്ച് വാർത്തയും വന്നിട്ടുണ്ട്, അത് ഡിക്ലെയർ ചെയ്തിരിക്കുന്നു, അതുകൊണ്ടാണല്ലോ വിവരാവകാശ രേഖ അനുസരിച്ച് വരുന്നത്. സ്മൃതി, അദ്ദേഹം തന്നെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് 207 ഏക്കർ. 207 ഏക്കറൊക്കെ ഒരാൾക്ക് വന്നുകൂടാ പറയുന്ന അനുസരിച്ച് സത്യവാങ്മൂലത്തിൽ അതില്ല. തെരഞ്ഞെടുപ്പ് സമയത്ത് നൽകിയ സത്യവാങ്മൂലത്തിൽ അതില്ല, 11 ഏക്കർ 20 സെന്റ് ആണെന്നാണ് പറയുന്നത്. അല്ല, ഇതിനകത്ത് ഞാൻ അറിഞ്ഞെടുത്തോളം, എനിക്ക് മനസ്സിലാവുന്നു വാർത്തയിൽ വായിച്ചിട്ടുള്ളതും വെച്ചാണെങ്കിൽ അദ്ദേഹം തന്നെ ഓൺ ചെയ്യുന്ന ഒരു എമൗണ്ട് ഓഫ് ലാൻഡാണ് 207 ഏക്കർ. അതല്ലാതെ കണ്ടുപിടിച്ചതല്ല. ഇവർക്ക് വിവരാവകാശ രേഖ ലഭിക്കുന്നത് അങ്ങനെയാണല്ലോ നമുക്ക് ലഭിക്കുക. ഇത് 207 ഏക്കർ ലഭിക്കുന്നുണ്ടെങ്കിൽ സത്യവാങ്മൂലത്തിലും 207 ഏക്കർ ഉണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഞാൻ പറഞ്ഞത് ആ 207 ഏക്കർ എന്ന് പറയുന്നത് ശ്രീ ഷാജി സൂചിപ്പിക്കുന്നത് മാതിരി ഏത് നിയമം അനുസരിച്ചും ഒരു വ്യക്തിക്കോ കുടുംബത്തിനോ വന്നുകൂടാത്തതാണ്. കമ്പനികൾക്കൊക്കെ ആകാം, തോട്ടങ്ങൾക്കാകാം, ഇത് രണ്ടുമല്ല അൻവറിന്റെ കാര്യത്തിൽ. എന്നിട്ട് 3 തെരഞ്ഞെടുപ്പുകൾ അദ്ദേഹം കടന്നു വരുമ്പോഴും ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് 1.5 വർഷം കൊണ്ട് ആ നിലയ്ക്ക് ഇത് അന്വേഷണം വന്നിട്ടില്ല. ഏതായാലും ഷാജിയെപ്പോഴുള്ള ആൾക്കാർ മുൻകൈ എടുത്ത് അത് പുറത്തേക്ക് കൊണ്ടുവന്നു, നല്ല കാര്യം. അങ്ങനെ വരുമ്പോൾ അതിന്റെ മേൽ അന്വേഷണം വരിക തന്നെ ചെയ്യും. വരാതിരിക്കാൻ അതിന് മുഖ്യമന്ത്രി അല്ലല്ലോ ശ്രമിക്കേണ്ടത്, അല്ലാതെ തന്നെ വരുമല്ലോ. എന്തിനു മുഖ്യമന്ത്രി ശ്രമിക്കണം? മുഖ്യമന്ത്രി ശ്രമിക്കണം, മുഖ്യമന്ത്രിക്കെതിരെ എന്തിനു പറയുന്നു എന്ന് താങ്കൾ ആവർത്തിച്ചു ചോദിച്ചപ്പോൾ അതിനുള്ള മറുപടിയാണ് ഞാൻ പറഞ്ഞത്. സഭയിൽ അൻവറിനെ അനുകൂലിച്ച് അദ്ദേഹം ഒരു കൃത്യമായ വിവരം ലഭിക്കുന്നതിന് മുമ്പ് അൻവറിനെ പ്രതിരോധിച്ചുകൊണ്ട് പറഞ്ഞ കാര്യങ്ങളാണ് മുഖ്യമന്ത്രിയിലേക്ക് ചോദ്യം വരുന്നതിന് കാരണം. സ്മൃതി, 207 ഏക്കറിനെ സംബന്ധിച്ച കാര്യം ആദ്യം തന്നെ ഞാൻ പറയുകയുണ്ടായി, അത് ഒരു നിയമലംഘനമാണോ എന്ന് പരിശോധിച്ചേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഏത് തരം ഉടമാവസ്ഥയുമായി ബന്ധിപ്പിച്ചാണ്, ഉടമസ്ഥാവകാശവുമായി ബന്ധിപ്പിച്ചാണ് ഈ 207 ഏക്കർ നിലനിർത്തിയിരിക്കുന്നത് നമുക്കറിയില്ല. കമ്പനിയായിട്ടാണോ തോട്ടമായിട്ടാണോ എന്ന് നമുക്കറിയില്ല. അറിയാത്തിടത്തോളം കാലം അതേ സംബന്ധിച്ച് അന്വേഷിക്കണം, അത് മുഖ്യമന്ത്രി അന്വേഷിക്കണം എന്ന് നമ്മൾ നിർബന്ധിക്കേണ്ട. അല്ലാതെ തന്നെ അന്വേഷിക്കാനുള്ള സംവിധാനമുണ്ട്, അതിന് കേരളത്തിൽ അത് അന്വേഷിക്കാതെ പോകാൻ കഴിയുകയുമില്ല. അത് മുഖ്യമന്ത്രിയുടെ സമീപത്തു എല്ലാ കാര്യങ്ങളും നടപടി എടുക്കണമെങ്കിൽ റവന്യൂ വകുപ്പിനാണെങ്കിൽ റവന്യൂ വകുപ്പിന് ഒരു നടപടിയിലേക്ക് കളക്ടർ അന്വേഷിക്കണമെന്നുള്ള ഒരു ഉത്തരവിടാൻ പോലും അധികാരമില്ല. എല്ലാം മുഖ്യമന്ത്രിയോട് ചോദിക്കണം, എല്ലാം മുഖ്യമന്ത്രി തീരുമാനിക്കണം എന്ന് ഓരോ മന്ത്രിമാരും ഇപ്പോൾ CPI മന്ത്രിമാരൊഴിച്ച് ഏത് വിഷയമുണ്ടാകുമ്പോഴും അത് മുഖ്യമന്ത്രി പറയും കേട്ടോ. മുഖ്യമന്ത്രിയോട് ആലോചിച്ചതിന് ശേഷം ഞാൻ പറയാം കേട്ടോ. ഇങ്ങനെയാണ് ഓരോ മന്ത്രിമാരും ഏത് വിഷയത്തിൽ ചോദിച്ചാലും പറയുന്നത്. അതുകൊണ്ട് എല്ലാത്തിനും മുഖ്യമന്ത്രി മറുപടി പറയണം. ശ്രീ ഭാസ്വരേന്ദ്ര ബാബു, അങ്ങനെയല്ല. കേരളത്തിലെ ഏത് നിയമ സംവിധാനത്തിന്റെ പ്രവർത്തനവും ഒരു മുഖ്യമന്ത്രിയുമായി പോട്ടെ മന്ത്രിയായി പോലും ബന്ധിപ്പിച്ചല്ല പ്രവർത്തിക്കുന്നത്. അത് പ്രവർത്തിക്കുന്ന സമയത്തിൽ വേണമെങ്കിൽ ഉചിതമോ അനുചിതമോ ആയി മന്ത്രിമാർക്കോ മുഖ്യമന്ത്രിമാർക്കോ ഇടപെടാം. അങ്ങനെ ഇടപെടുന്ന കാര്യമാണ് പറയേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ മുഖ്യമന്ത്രി പോയി പിടിക്കണം എന്ന നിലയ്ക്ക് സംസാരിക്കുന്നത് തന്നെ നിയമ വ്യവസ്ഥയും അതിൻ്റെ പ്രയോഗക്ഷമതയ്ക്കും എതിരാണ്. അങ്ങനെയല്ല സംഭവിക്കുന്നത്. 207 ഏക്കർ ഉണ്ടെങ്കിൽ ആർക്കും കംപ്ലൈൻറ്റ് കൊടുക്കാം. കംപ്ലൈൻറ്റ് കൊടുത്തില്ലെങ്കിൽ തന്നെ
ഈ റവന്യൂ വകുപ്പിന് സ്വമേധയാ അന്വേഷിക്കുക തന്നെ ചെയ്യാം. യാതൊരു സംശയവും വേണ്ടത് അന്വേഷിക്കപ്പെടുക തന്നെ ചെയ്യും. കാരണം അത്ഭുതകരമാം വണ്ണം അങ്ങനെ ഉണ്ടെങ്കിൽ വലിയ നിയമലംഘനമാണ്. സിപിഎമ്മിന്റെ സ്വതന്ത്രനാണല്ലോ, സിപിഎമ്മിന് ഒരു വിസ്തീർണം അൻവറിനോട് ചോദിക്കാനുള്ള സമയം ഇതുവരെ ആയിട്ടില്ല എന്നാണോ താങ്കൾ പറയുന്നത്? ഇതുവരെ ആയിട്ടില്ല എന്നാണോ? എപ്പോൾ, ഏത് മാസം തുടങ്ങിയതാണ് ഈ ആരോപണം? ഈ മുരുകേഷ് എപ്പോഴാണ് ഈ ആരോപണവുമായി ബന്ധപ്പെട്ട് വാർത്താ സമ്മേളനം നടത്തിയത്? എപ്പോഴാണ് അദ്ദേഹം ഹൈക്കോടതിയിലേക്ക് പോയത്? ഈ വാർത്തകളിൽ എത്ര ചർച്ചകൾ നടന്നു കഴിഞ്ഞിരിക്കുന്നു? ഒരു വിസ്തീർണം അൻവറിനോട് ഈ ഘട്ടം വരെ ചോദിച്ചിട്ടില്ല സിപിഎം. അല്ല, ഇതിനകത്ത് താങ്കൾ ഈ പറഞ്ഞത് ശരിയാണ്, ധാരാളം ചർച്ചകൾ നടക്കുന്നുണ്ട്, ധാരാളം ഈ ഷാജിയെ പോലെ ആൾക്കാർ ദുഃഖാകുലമാകുന്നുണ്ട് ഇടതുപക്ഷത്തെ കുറിച്ച്. താങ്കൾ പറയുന്നത് ഇടതുപക്ഷം ഇങ്ങനെ ആയിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗമാണ്, അതിനെ താങ്കൾ പരിഹസിക്കേണ്ട. എല്ലാം വ്യവസായവൽക്കരിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ഈ താങ്കൾ പറഞ്ഞതുപോലെ കെട്ടിടം ആദ്യം നിർമ്മിക്കാം, അതിനുശേഷം മതി അനുമതി എന്നുള്ള രീതിയിലാണ് ഇനി സർക്കാർ പോകുന്നത് എന്ന് പറയുമ്പോൾ അത് ആശങ്കപ്പെടുത്തുന്നുണ്ട്. അന്വേഷിച്ചിട്ടില്ല എന്ന മട്ടിൽ അത് അവതരിപ്പിക്കുമ്പം ദയവേ ഇത് അന്വേഷിക്കാതിരുന്നെങ്കിൽ ഇനിയും ഇനിയും ആക്ഷേപിക്കാമായിരുന്നു എന്ന മനസ്സല്ല വേണ്ടത്. അന്വേഷിക്കാനുള്ള സമീപനങ്ങളാണ്. നിങ്ങൾ കൃത്യമായും ഇപ്പൊ ഷാജിയെയും കുറ്റപ്പെടുത്തുമെന്നല്ല, നിങ്ങൾ കൃത്യമായും വലിയൊരു കാര്യം ചെയ്തു. ഒരു പിന്നെ വിവരാവകാശ രേഖ അനുസരിച്ച് അത് പുറത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് പരാതിപ്പെടാം. പരാതിപ്പെട്ടില്ലെങ്കിലും അത് തിരിച്ചറിഞ്ഞ റവന്യൂ വകുപ്പിന് കേരളത്തിലാണെങ്കിൽ അതിനെതിരെ നടപടിയെടുത്തേ പറ്റൂ. അത് ഒരു മന്ത്രിക്കോ ഒരു മുഖ്യമന്ത്രിക്കോ അത് തടയാനും ഇവിടെ കഴിയില്ല. അത്രത്തോളം സുസജ്ജമാണ് ഇവിടെ സംവിധാനങ്ങളല്ല മാധ്യമങ്ങൾ തന്നെ. തോമസ് ചാണ്ടി എന്ന കായൽ രാജാവിനെ ഇറക്കാൻ എന്തൊക്കെ കാര്യങ്ങളായി ഘടകമായിട്ടുണ്ട്? മൂന്ന് മാസം എടുത്തത് എങ്ങനെയാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ നിരന്തരം വാർത്തകൾ കൊണ്ടുവന്ന് നിരന്തരം ഈ വാർത്തകളിൽ പ്രതികരണം ആരാഞ്ഞ് അതിൽ നടപടി എടുക്കേണ്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു എന്നുള്ളത് തന്നെയാണ്. വാർത്തകൾ കൊണ്ടുവന്നു, ആ വാർത്തകൾ ശരിയല്ല എങ്കിൽ യാതൊരു വ്യത്യാസവും ശരിയല്ല എന്ന് തെളിയിക്കപ്പെട്ട കാര്യങ്ങളല്ലോ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. എന്ന് പറയാൻ സാധിക്കില്ല. നടപടികൾ എടുക്കുന്ന മാധ്യമങ്ങളല്ല, അന്വേഷണത്തിലേക്ക് എങ്ങനെ കടന്നു? ജില്ലാ കളക്ടറോട് അന്വേഷിക്കാൻ റവന്യൂ മന്ത്രി എപ്പോഴാവശ്യപ്പെട്ടു എന്നൊക്കെ പ്രധാനമല്ലോ. ഇത് വന്ന വഴി മറക്കരുത്. അന്വേഷണം വരെ മാധ്യമങ്ങൾ തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട്, അല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. അതിനുശേഷവും മന്ത്രിസഭാ യോഗം വരെ അദ്ദേഹത്തിന്റെ രാജി വരെ രാജിശേഷിയുടെ പ്രതികരണം വരെ എല്ലാ ഘട്ടത്തിലും മാധ്യമങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. പറയൂ സ്മൃതി, വെറുതെ ഊർജം കളയണ്ട. ബാസുരേന്ദ്രബാബു വേണ്ടി സംസാരിച്ച് ഊർജം കളയണ്ട. അതേപടിയാണ് ഊർജത്തിന്റെ പഠിച്ചിട്ടുള്ളൂ. നിങ്ങൾ ചരിത്രത്തെ കുറിച്ചല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്? കമ്മ്യൂണിസ്റ്റുകാർ ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കുറ്റപ്പെടുത്തിയവരുടെ പുതിയ തലമുറയാണിത്. അത് അംഗീകരിക്കേണ്ട അന്ന് പറഞ്ഞില്ല. ജീവിച്ചിരിപ്പുണ്ടോ? ഇപ്പോൾ ദുഃഖം ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ 207 ഏക്കർ ഭൂമി PV അൻവർ കൈവശം വെച്ചിരിക്കണമെന്ന് അറിഞ്ഞപ്പോൾ തന്നെ അവർ നടപടിയായിട്ട് രംഗത്ത് വരണമായിരുന്നു, സമരം ചെയ്യണമായിരുന്നു. DYP-ക്കാരുണ്ടല്ലോ, അവർ രംഗത്ത് വരണം. അല്ലെങ്കിൽ കക്കാടാമ്പോയിൽ അവർ നടത്തുന്ന തീം പാർക്കിന്റെ മുമ്പിൽ സമരത്തിന് വരണം. ഇതൊന്നും അവർ ചെയ്യുന്നില്ലല്ലോ. ഒരു DYF-ക്കാരുണ്ടായിരുന്നു സജീഷ്, കോഴിക്കോട് DYF-ക്കാരുണ്ടായിരുന്നു. ഈ ചർച്ചയിൽ വരാമെന്ന് പറഞ്ഞിട്ട് ഈ ചർച്ചയിൽ പങ്കെടുക്കാതെ തനിക്ക് നല്ല രീതിയിൽ സംസാരിക്കാൻ പറ്റുന്ന മറ്റൊരു വിഷയത്തിൽ പാർട്ടി ചാനലിൽ ഇപ്പോൾ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. 207 ഏക്കർ അറിഞ്ഞ സ്ഥിതിക്ക് അതായത് പുറത്ത് വിവരാവകാശ രേഖ അനുസരിച്ച് തന്നെ ലഭിക്കുമ്പോൾ അതിന്റെ മേൽ നടപടി നിങ്ങൾക്ക് വ്യവസായികൾക്ക് വേണ്ടി ശബ്ദമുയർത്തിയ ഭാസുരേന്ദ്ര ബാബുവിന് മുരുകേഷ് മറുപടി നൽകും ഇടവേളയ്ക്ക് ശേഷം. തിരിച്ചെത്താം ചർച്ചയിലേക്ക്. ശ്രീ മുരുകേഷ്, നരേന്ദ്രനെ ആകെ 3 മിനിറ്റ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ വ്യവസായികൾക്ക് നന്നായി പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഒരുക്കുക, അതാണ് പിണറായി സർക്കാർ ചെയ്യുന്നതെന്നാണ് ഇപ്പോൾ ഭാസുരേന്ദ്ര ബാബു ആവർത്തിച്ച് പറയുന്നത്. അൻവറിന്റെ കാര്യത്തിലും അതൊരു ഘടകമാണ് എന്ന് അദ്ദേഹം പറയുമ്പോൾ, താങ്കളും ഒരു വ്യവസായിയാണല്ലോ, താങ്കൾക്ക് വ്യവസായവുമായി ബന്ധപ്പെട്ട് തടസ്സങ്ങളുണ്ടോ?
മിസ്റ്റർ ബാബു ഇപ്പൊ പറഞ്ഞ എല്ലാം കേട്ടപ്പോൾ പുള്ളി ഈ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് എല്ലാം എൻഡോസ് ചെയ്യാണ്. ഞാനൊരു ബിസിനസ്മാനാണ്, എനിക്ക് അഞ്ചാറ് ഫാക്ടറി ഉണ്ട്, എനിക്കറിയാം എന്ത് പ്രയാസമാണ് ഒരു ഫാക്ടറി കൊണ്ട് നടക്കാൻ, ഓരോ ലൈസൻസ് കിട്ടാനായിട്ട്, പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ലൈസൻസ്, അതുപോലെ ഡി എം ഒയുടെ ലൈസൻസ്, പിന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ, എല്ലാത്തിനും ഓരോ പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഇപ്പം തന്നെ എൻ്റെ ഒരു ഫാക്ടറിയിൽ ഒരു ഞാനിപ്പോൾ 150 HP ഞാൻ 400 HP ആയിട്ട് ഹൈ ടെൻഷന് വേണ്ടി പോവാണ്. അതിന് 6 മാസമായിട്ട് എൻ്റെ പേപ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോവാണ്. എത്ര ഇൻസ്പെക്ഷനാണെന്ന് അറിയാവോ? എമാർ വരുന്ന, പിന്നെ ഒരുപാട് ഓഫീഷ്യൽസ് വന്ന് ഇൻസ്പെക്ട് ചെയ്തിട്ടാണ് ഇത് ഓരോ ഇത് വരുന്നത്. ഈ സർക്കാർ ഇപ്പം കഴിഞ്ഞ മാസം കുറേ പുതിയ സിംപ്ലിഫൈഡ് നോംസ് കൊണ്ടുവന്നിട്ടുണ്ട്. അത് വളരെ നല്ല കാര്യമാണ്. അത് കൊണ്ടുവന്നിട്ട് പക്ഷേ അത് നിയമസഭയിലിട്ട് ഇതുവരെ പാസ്സായിട്ടില്ല. പക്ഷേ അത് ഞാൻ എഗ്രി ചെയ്യുന്നുണ്ട് മിസ്റ്റർ സി എം. ഈ ഒരു നല്ലൊരു ഒരു ഈ വ്യവസായങ്ങൾ വളരാനായിട്ട് ഒരുപാട് ചേഞ്ചസ് വരുത്തുന്നുണ്ട്. പക്ഷേ അത് ഇതുവരെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടില്ല, അത് വേറൊരു കാര്യം. പിന്നെ അതുപോലെ ഈ ഇലക്ട്രിസിറ്റി ബോർഡിനെ കുറിച്ച് ഞാനൊരു പറയുന്നുണ്ട്. ഈ MLA ആ പാർക്കിൽ ഒരു 200 HP മോട്ടോഴ്സാണ് അവിടെ നടത്തുന്നത് ഇല്ലീഗലായിട്ട്, ലൈസൻസും സാങ്ഷൻസും ഒന്നുമില്ലാതെ. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് പറഞ്ഞിട്ടുണ്ട് ഇതിനൊന്നും സാങ്ഷൻ കൊടുത്തിട്ടില്ലെന്ന്. ഇത് ഞാൻ അറിഞ്ഞ്, എനിക്ക് ഇലക്ട്രിക് ഇൻസ്പെക്ടറേറ്റിൽ നിന്ന് ഈ ലെറ്റർ വന്നപ്പോൾ ഞാൻ ഉടനെ തന്നെ ആൻറ്റി തെഫ്റ്റ് സ്ക്വാഡ് വിളിച്ച്, ഞാൻ കാലിക്കറ്റ് വിളിക്കും, അവർ പറയും മലപ്പുറത്ത് പറയാനായിട്ട്. മലപ്പുറത്ത് പറയേണ്ട, അത് ഇങ്ങനെ 1 മാസമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്നെ തട്ടുകയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ 2 ദിവസം മുമ്പേ ഈ ആൻറ്റി വിജിലൻസ് കോളിനെ SPയെ ഞാൻ വിളിച്ചു ട്രിവാൻഡ്രത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ 2-3 മാസമായിട്ട് ഇതിൻ്റെ പുറകെ നടക്കുകയാണ്, ഇന്നൊരു പാക്കുണ്ട് ഇല്ലീഗലായിട്ട് ഇലക്ട്രിക്കൽ. അപ്പോൾ പുള്ളി ഉടനെ തന്നെ, ഞാൻ എൻ്റെ ഇതെല്ലാം കേട്ട് ഉടനെ തന്നെ ആക്ഷൻ എടുക്കുമെന്ന് പറഞ്ഞു. ഇത് ഈ ഇത്രയും മോട്ടോഴ്സ് ഇല്ലീഗലായിട്ട് അവിടെ നടത്തുന്ന വെച്ചാൽ ഭയങ്കര ഡേഞ്ചറസ് ആണ്. ഒരു ഷോർട്സ്, അതും കുട്ടികളാണ്, എല്ലാം ഒരു 10-15 വയസ്സുള്ള കുട്ടികളാണ് ആ വാട്ടർ പാർക്കിലെല്ലാം പോയി കളിക്കുന്നതിൽ. എന്തെങ്കിലും ഒരു ഷോർട്ട് സർക്യൂട്ട് വരികയാണെങ്കിൽ അത് ഒരു വലിയൊരു ഡിസാസ്റ്ററാണ്. ഇത് എന്തിനാണോ എന്തോ എല്ലാവരും ഒരു ഡിസാസ്റ്റർ എവേറ്റ് ചെയ്യാനായിട്ട് കാത്തിരിക്കുന്നത്. ഇതൊന്നും ഇലക്ട്രിക്കൽ ഇതില്. പിന്നെ അതുമല്ല, ഇതൊരു വളരെ ഡിസാസ്റ്റർ സോണിലാണ് ഈ പാർക്ക് കെട്ടിയിരിക്കുന്നത്. എന്തെങ്കിലും ലാൻഡ് സ്ലൈഡ്, ഇപ്പം നമ്മൾ കഴിഞ്ഞ 1 മാസമായിട്ട് ഒരുപാട് സ്ഥലത്ത് മൂന്നാറിൽ ഇടുക്കിയിൽ എല്ലായിടത്തും ലാൻഡ് സ്ലൈഡ് വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ പാർക്കിൽ ഫയർ ആൻഡ് സേഫ്റ്റി എന്ന് വെച്ചാൽ അവിടെ ഫയർ എഞ്ചിൻ വരാൻ ആംബുലൻസ് വരാനുള്ള വീതിയുള്ള റോഡാണ് വേണ്ടുന്നത്. ഇത് പറയാൻ നിരവധി കാര്യങ്ങളുണ്ട്. ഇതൊക്കെ തന്നെ നമ്മൾ ചർച്ച ചെയ്താണ്. അങ്ങനെയുള്ള ഘട്ടത്തിലാണ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി എ നസീർ എല്ലാം നിയമപരമായി തന്നെ മുന്നോട്ട് പോകുന്നു, എല്ലാത്തിനും കൃത്യമായി രേഖകളുണ്ട് എന്ന് അവകാശപ്പെടുന്നത്. ഏതായാലും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ട കേസെടുക്കൽ ഈ കാര്യത്തിൽ ഉണ്ടാകുമോ എന്ന് നമുക്ക് നോക്കിക്കാണാം. അൻവറിന്റെ നിയമലംഘനങ്ങളുടെ വാർത്തകൾ ഇനിയും മാധ്യമങ്ങളിലൂടെ പുറത്തു വരിക തന്നെ ചെയ്യും. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുകയാണ്.